ஹாய் டியர்ஸ், வெல்கம் பேக். இந்தியா வந்துட்டுலேருந்து சரிய வ்ளாக் ஆகிட்டான இந்த வீட்டில் மிஸ் ஈவியான கேட்டோம். எப்பொழுதும் இங்கே ஓரோ கோப்பாயங்கள் காணிச்சுண்டாயிருக்கும். அப்போ நல்ல ரசா காணும். அப்போ ஞாங்கள வீட்டில் ஞாபக வீடு கோழிக்கோடு ജില്ലയിലാണുള്ളത്. அப்போ ഞങ്ങളുടെ വീടിന് റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് ഞങ്ങൾ കോട്ടക്കുന്നിലും പോയി. അപ്പോൾ അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ബ്ലോഗാണെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പോണ വഴിയിൽ ഞങ്ങൾ വീടിൻ്റെ അടുത്തായിട്ടാണ് ഹൈലൈറ്റ് മാൾ വരുന്നത്. അപ്പോൾ ഹൈലൈറ്റ് മാളിൽ നെസ്റ്റോ സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ ആയിരുന്നു കേട്ടപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി എത്തിയിരുന്നു. അപ്പോൾ സൂപ്പറാണ്. സൂപ്പറാണെന്ന് വെച്ചാൽ അടിപൊളി. അതായത് നല്ല ഒരുപാട് ഏരിയ ഉണ്ട് ഈ ഒരു സൂപ്പർ മാർക്കറ്റ്. ഫുഡായാലും ഫുഡും ഡെസേർട്ട്സും ഒക്കെ ആയിട്ട് നല്ലൊരു സ്റ്റാൾ തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ ഒരുക്കിയിട്ടുള്ളത്. എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ ബുഫേ ഒക്കെ പോലെ നമുക്ക് വേണ്ട ഫുഡൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഡെസേർട്ട്സും ഒരുപാടുണ്ട്. കാണാനും നല്ല ഭംഗിയുണ്ട്. സാധനങ്ങളും ഒരുപാടുണ്ട്. ഒരുപാട് ബ്രാൻഡിൻ്റെ ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മൾ സാധനങ്ങൾ കൂടിയിട്ട് വാങ്ങാൻ കഴിയാതാവുക എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയായിരുന്നു ഇപ്പോൾ ഞാൻ പോയപ്പോൾ. നമുക്ക് കിച്ചണിലേക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വരേണ്ടിയിരുന്നു. പക്ഷേ എനിക്ക് അതൊന്നും നോക്കി വാങ്ങാനുള്ള ഒരു ടൈം നമുക്ക് ഒരു അവസരം കിട്ടിയില്ല. ഒരുപാട് ഒരു വലിയൊരു ഏരിയയിലാണ് സാധനങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ അത് നോക്കി കുട്ടികളെ കൊണ്ട് ഇങ്ങനെ നടക്കാമെന്നല്ല, അതുമല്ല നല്ല ക്രൗഡുണ്ടായിരുന്നു, ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കൊറോണയ്ക്കല്ലേ, അപ്പോൾ നമുക്ക് ചെറിയ കുട്ടിയൊക്കെ ആയപ്പോൾ ഒരു ടെൻഷൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഡെസേർട്ട്സിൻ്റെ ഏരിയയാണ്. ഒരുപാട് ഡെസേർട്ട്സ് ഉണ്ട്. എല്ലാം നല്ല വൃത്തിയിൽ നല്ല ഭംഗിയുള്ള വെറൈറ്റീസ് ഒക്കെ ഉണ്ട്. എല്ലതും നല്ല ഇതിൽ ഒരു വൈഡ് വെറൈറ്റിയാണ് എല്ലാ സാധനത്തിലും ഇവിടെ ഉള്ളത്. പിന്നെ ഇതൊക്കെ നമ്മുടെ കിച്ചണിലേക്കൊക്കെ ഉള്ള ഫുഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ട്. എല്ലാത്തിൻ്റെയും പല വെറൈറ്റി പല ബ്രാൻഡിൻ്റെ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ സാധനങ്ങൾ കൂടിയ കാരണം എനിക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഓഫേഴ്സൊക്കെ കുറവാണ് കേട്ടോ. സാധാരണ നമ്മൾ സൂപ്പർ മാർക്കറ്റിലുള്ള പോലെ ഒരുപാട് ഓഫേഴ്സ് ഒന്നുമില്ല. കുറച്ച് ഓഫറൊക്കെ ഉള്ളു ഞാൻ നോക്കിയ ഭാഗത്തൊക്കെ. ഒരുപാട് ഭാഗം നിങ്ങൾക്ക് നടക്കാനൊന്നും പറ്റിയില്ല കുട്ടികളെയും കൊണ്ട്. നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ പോയി. പിന്നെ റിലേറ്റീവിൻ്റെ അവിടെ പോയിട്ട് അവരെയും അവരുടെ കൂടെയാണ് പിന്നെ ഞങ്ങൾ കോട്ടക്കുന്ന് പോകുന്നത്. അപ്പോൾ കോട്ടക്കുന്ന് പോയപ്പോഴും ഇതുപോലെ തന്നെ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും കൂടെ പോയപ്പോൾ അവിടുത്തെ ക്രൗഡും കൂടെ ആയപ്പോൾ ഏകദേശം എൻ്റെ കൊറോണ പേടിയൊക്കെ മാറി. അപ്പോൾ എല്ലായിടത്തും ആളുകളൊക്കെ ഇറങ്ങി തുടങ്ങി. ഞാൻ ഇവിടെ വന്നപ്പോൾ റൈഡ്സൊക്കെ ഓണാണ്. അത്ര വലിയ സേഫ്റ്റി എനിക്ക് തോന്നിയില്ല കേട്ടോ. നമ്മൾ ചില അപ്പം മാളിലായാലും ശരി, നമ്മൾ ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഹാൻഡ് റബ്ബൊക്കെ എല്ലായിടത്തും വെച്ചതും ഒക്കെ കാണാറുണ്ട്. ഇവിടെ റൈഡ്സിൻ്റെ അടുത്ത് പോലും അങ്ങനെ ഹാൻഡ് റബ്ബില്ല. പിന്നെ സൂപ്പർ മാർക്കറ്റിലായാലും അതെ, അവിടെ ഇവിടെ ഹാൻഡ് റബ്ബ് വെച്ചതായിട്ടൊന്നും കണ്ടില്ല. അവിടുത്തെ റൈഡ്സൊക്കെ ഓണായിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ കളിക്കാൻ നല്ല രസമായിരിക്കും. എല്ലാ സംഭവങ്ങളും ഓണാണ്. പക്ഷേ നമ്മൾ നമ്മുടെ പേഴ്സണൽ സേഫ്റ്റി നമ്മൾ തന്നെ ഉറപ്പ് വരുത്തണം. നമ്മളെ കയ്യിൽ ഒരു ഹാൻഡ് റബ്ബൊക്കെ വെച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഇപ്പം എല്ലാം കുറച്ച് മുന്നേ വന്നപ്പോൾ അതൊന്നും ഓണല്ലായിരുന്നു. പിന്നെ പഴയതിനേക്കാളും ഒരുപാട് റൈഡ്സ് പുതിയത് വന്നിട്ടുമുണ്ട്. നമുക്ക് മലപ്പുറം കോഴിക്കോടൊക്കെ ഉള്ളവർക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു പാർക്കാണ് ഇത് കോട്ടക്കുന്നിലുള്ളത്. അപ്പോൾ വലിയ എക്സ്പെൻസീവ് ഒന്നും അല്ലാത്ത അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഇതും കൂടാണ്, ഒരു എൻ്റർടൈൻമെൻറ്റും കൂടാണ് അവിടെ. അത്ര വലിയ ചാർജൊന്നുമില്ല. ഇത് രണ്ട് സെക്ഷനായിട്ട് അവിടെ ഉണ്ട്. ഈ ഒരു ഭാഗത്താണ് ഞങ്ങൾ പോയിട്ടുള്ളൂ. മറ്റേ ഭാഗത്ത് പഴയ സാധനങ്ങളൊക്കെ തന്നെയാണുള്ളത്. പഴയ അതൊക്കെ ഒന്നും കൂടെ ഉഷാറാക്കിയെന്നുള്ളൂ. ആ എന്ന് പറയാം, ക്ലോത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു എയറായിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് മുന്നേ ഉള്ള അതൊക്കെ അവിടെ ഓണായിട്ടുണ്ട്. അവിടെ ഇവിടത്തേനേക്കാളും ക്രൗഡായ കാരണം ഞങ്ങൾ അവിടെ പോയില്ല. ഇവിടെ തന്നെ കുറച്ച് സമയമൊക്കെ അങ്ങോട്ട് നിന്ന് ഞങ്ങൾ തിരിച്ചു പോരുന്നുണ്ടായത്. അപ്പോൾ ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. കുട്ടികൾ ചില കുട്ടികൾ കരയുന്നുണ്ട്, ചില കുട്ടികൾ കുഴപ്പമൊന്നുമില്ലാണ്ട് നിൽക്കുന്നുമുണ്ട്. സംഭവം കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ ഈ ഒരു ഭാഗം തന്നെ മതി. പിന്നെ ഇതിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ ആയിട്ട് വേറെ ഒരു ഭാഗത്ത് മൂന്ന് സെക്ഷനായിട്ടുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ളത്. ഈ ഒരു ബസ് ഈ ഒരു ചെറിയൊരു ഭാഗത്ത് ഇങ്ങനെ റൗണ്ട് അടിക്കും. പിന്നെ ഞാൻ ഇത്ര തവണ ഇവിടെ വന്നിട്ടും ഞാനിവിടെ ഇങ്ങനെ ഒരു ഗ്രൗണ്ട് ഉള്ളതായിട്ട് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഞാനിപ്പോഴാണ് ഇവിടെ ഇത്രയും വിശാലമായിട്ടുള്ളൊരു സ്ഥലം ഇങ്ങനെ കാലിയായിട്ട് കിടക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ അറിയുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ കുറച്ച് നേരം കളിച്ച ശേഷം ഈ ഒരു സ്ഥലത്ത് കുറേ സമയത്ത്
കുട്ടികളായിട്ട് കളിച്ചു ഒക്കെ ഇരിക്കും. കുറേ സമയമായിരുന്നു, രാത്രി ആവുന്ന വരെ ആയിരുന്നു. പിന്നെ അവിടേക്ക് ലൈറ്റൊക്കെ വന്നപ്പോൾ ആദ്യത്തിനേക്കാളും ഭംഗിയായി സ്ഥലം. ലൈറ്റ്സൊക്കെ ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. വിശാലമായിട്ടുള്ള സ്ഥലമെന്ന് പറഞ്ഞിട്ട് കാറിലെ നന്നായിട്ട് കൊതുകുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് എണീറ്റിട്ട് പോകാനുള്ളൊരു പുറപ്പാടാണ്. അപ്പോൾ ഇവിടെ പാർക്കിങ്ങിൻ്റെ ഏരിയയിലാണ് തന്നെ പറഞ്ഞ ഗ്രൗണ്ടൊക്കെ ഉള്ളത്. പാർക്കിങ്ങിൻ്റെ അവിടെ നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുമല്ലാതെ പ്രത്യേക നോക്കാനിട്ടാണോ എന്താണെന്നറിയില്ല. ഇതുവരെ അങ്ങനെ ഒരു ഗ്രൗണ്ട് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളവിടെ നിന്ന് പോന്നിട്ട് വണ്ടി ഇപ്പോൾ പാസ് ചെയ്യുന്ന എക്സിറ്റിൻ്റെ അകത്തിൽ ഇങ്ങനെ ഒരു പാർക്കും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ല ഭംഗിയുണ്ട്, എല്ലാം കൂടെ കുട്ടികൾ കളിക്കാനൊക്കെ നല്ല രസമുണ്ടാവും. നല്ല കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഒരു റൈഡുണ്ട്. ഇതിൻ്റെ മേലെ കൂടെയാണ് ആ സൈക്കിൾ ഇങ്ങനെ ഒരു ഇറങ്ങി ഒരു കയറുമ്പോൾ കൂടെ റോപ്പിലൂടെ പോകുന്ന പോലുള്ള സംഭവമൊക്കെ ഇതിൻ്റെ ഒക്കെ അടുത്തായിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. അതിൻ്റെ ഇതിലൂടെ ഇങ്ങനെ തിരിച്ച് പോകുമ്പോഴുള്ള കാഴ്ചയാണിത്. ഞാൻ മുന്നേ വന്നപ്പോൾ ഇതിലൂടെ വണ്ടി കയറ്റുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ആരും ഇല്ലായിരുന്നു, ഞങ്ങൾ മാത്രം എന്ന് പറഞ്ഞ പോലെ അവിടെ ഇവിടെ കുറച്ച് ആളുകൾ മാത്രം ഉണ്ടായിരുന്നു. അന്നത്തെ വീഡിയോ കണ്ടത് ഇപ്പോൾ ഞങ്ങൾ പോയെന്ന് കളിക്കുന്ന സ്ഥലമായാലും എല്ലാ സ്ഥലവും ഇവിടെയൊക്കെ ഇപ്പോൾ നിറയെ ആളുണ്ട്. ഞങ്ങൾ ഇത്തവണ പോയപ്പോൾ ഇവിടെ നിന്നും ആരും ഉണ്ടായിരുന്നില്ല. ഇവിടെ ആ സീറ്റിലായാലും ശരി, ആ റോഡിൽ പോലും നല്ലോണം ആളുകളുണ്ടായിരുന്നു ഈ തവണ പോയപ്പോൾ. അന്ന് പോയപ്പോൾ അതേ റൈഡ്സിലൊന്നും ആകെ ഒരു ഫാമിലി എന്നൊക്കെ പറഞ്ഞ പോലെ ഇവിടെയൊക്കെ വിജനമായിട്ട് കിടക്കുകയായിരുന്നു അന്നത്തെ ട്രിപ്പിൽ. ഇപ്പോൾ പോയപ്പോൾ ഇവിടെ എല്ലാം നിറയെ ആളുകളാണ്. അന്ന് ഞങ്ങൾ മാസ്ക് ഇടാഞ്ഞിട്ട് പുറകെ വന്ന് മാസ്ക് ഇടിച്ചിരുന്ന സെക്യൂരിറ്റി, ഇപ്പം നോക്കിയപ്പോൾ മാസ്കും ഇല്ല, ഒരു പ്രൊട്ടക്ഷനും ഇല്ല. നല്ലോണം ക്രൗഡും ഉണ്ട്, നന്നായിട്ട് ആളുകളും ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ ഞങ്ങൾ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണല്ലോ ഡെലീഷ്യ, ഡെലീഷ്യന്നായിരുന്നു ഫുഡ് കഴിച്ചിരുന്നത്. അവിടെ എൻട്രിയിൽ തന്നെ ഉള്ള ഒരു ഫിഷാണത്, നല്ല സൈസ് ഉണ്ട്, നല്ല വലിപ്പമുള്ളൊരു മീനാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇപ്പോൾ നമുക്ക് ഡെലീഷ്യൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണാം. വല്ലാണ്ടൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല, അവിടെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് അങ്ങനെ പറ്റില്ല കുട്ടികളെ വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു മീനിനെ കുറേ നേരം ഞങ്ങൾ നോക്കിയിരുന്നു കേട്ടോ, നല്ല സൈസ് ഉണ്ട്. ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവുമെന്നോ അറിയില്ല. അപ്പോൾ അവിടെ പോകുമ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഡെലീഷ്യന്ന് ഫുഡ് കഴിക്കണേ, അത്രയ്ക്ക് ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അവിടെ ഈ ഒരു ഏരിയ ഒക്കെ ആളായത് കാരണം ഞങ്ങൾ കുറച്ച് കൂടുതൽ ആളുണ്ടായിരുന്നു ഇരിക്കാൻ. ഇവിടെയൊക്കെ ആളുകളുണ്ടായ കാരണം ഞങ്ങൾക്ക് കോൺഫറൻസ് ഹാളിൻ്റെ അവിടെ ആണ് അവർ സെറ്റ് ചെയ്ത് തന്നത് സിറ്റിങ്. ഞങ്ങളവിടെ നിന്ന് പൊറോട്ടയും അൽഫാമും ആയിരുന്നു കഴിച്ചിരുന്നത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പറയാണ്ടിരിക്കാൻ വയ്യ, പൊറോട്ടയ്ക്ക് പോലും സ്പെഷ്യൽ ഒരു ടേസ്റ്റോ എന്തൊക്കെ എന്തോ ഒരു വ്യത്യാസമുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട ആയിരുന്നു. ഈ ഒരു മന്തി ഉണ്ടോ ചെറിയൊരു ബൗളിലേ ഉള്ളൂന്ന് പറഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ മന്തി റൈസിനും. അപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ ഫുഡ് വളരെ ഉഷാറായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ ഏരിയയിൽ പോവുകയാണെങ്കിൽ മസ്റ്റായിട്ടും ഡെലീഷ്യന്ന് ഫുഡ് കഴിക്കുക, നല്ല ടേസ്റ്റുള്ള ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാം. അപ്പോൾ ഞങ്ങൾ ഈ ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.